പ്രൈസ് ദ ലോർഡ്. കപടസ്നേഹത്തിൻ്റെ വഞ്ചിത വലയിലകപ്പെട്ട് ആഴമേറിയ ഹൃദയ മുറിവുകളുമായി ശിഷ്ടജീവിതം തള്ളി നീക്കുന്ന ഒരു കുപ്പി വിഷത്തിലോ ഒരു തുണ്ട് കയറിലോ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിലോ എല്ലാം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന വ്യാജസ്നേഹത്തിൻ്റെ വശീകരണ വാക്കുകൾക്ക് വശംവദരായി സകലതും നഷ്ടപ്പെട്ടൊടുവിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ച അനേകരാണ് നമുക്ക് ചുറ്റും. തമ്മിൽ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നതോ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നതോ ആണോ സ്നേഹം? യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകടമായ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണോ കെട്ടിപ്പിടിച്ചൊരു ചുംബനം? അങ്ങനെയായിരുന്നെങ്കിൽ പന്തിരുവരിൽ ഒരുവനായ യൂത ഒരു ചുംബനത്തിലൂടെ കർത്താവിനെ ഒറ്റുകയില്ലായിരുന്നു. ഇതൊന്നും തന്നെ സ്നേഹമോ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളോ അല്ല എന്നതാണ് സത്യം. സ്നേഹത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന ഈ ബാഹ്യപ്രകടനങ്ങൾ നടത്തുമ്പോൾ തന്നെ ഉള്ളിൽ പകയും പല്ലുകടിയുമൊക്കെയാകാം. എന്നാൽ പിന്നെ യഥാർത്ഥ സ്നേഹമെന്നാൽ എന്താണ്? എന്താണ് അതിൻ്റെ നിർവചനം? യഥാർത്ഥ സ്നേഹിതരെ എങ്ങനെ തിരിച്ചറിയാം? അതിനുള്ള വ്യക്തമായ ഉത്തരമാകും ഈ ലഘു സന്ദേശം. അമാലേക്കനായ ഒരു ബാല്യക്കാരൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടി വന്ന് ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് ശൗലും തൻ്റെ മകനായ യോനാഥാനും പടയിൽ പട്ടുപോയ കാര്യം ദാവീദിനെ അറിയിക്കുകയാണ്. ദുഃഖവാർത്ത കേട്ട ഉടൻ ദാവീദും കൂടെയുള്ളവരും തങ്ങളുടെ വസ്ത്രങ്ങൾ പറിച്ചു കീറി ഹൃദയവേദനയോടും ഉപവാസത്തോടും വിലാപം കഴിച്ചു. തദവസരത്തിൽ തൻ്റെ പ്രാണസ്നേഹിതനായ യോനാഥാനെ അനുസ്മരിച്ചുകൊണ്ട് ദാവീദ് ഉരുവിട്ട വാക്കുകളാണ് ഒന്ന് ശമൂവേൽ 1:26 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്രകാരമാണ്: യോനാഥാനെ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. നിർവ്യാജവും നിഷ്കളങ്കവും നിസ്സീമവുമായ യോനാഥാൻ്റെ സ്നേഹം കളത്ര പ്രേമത്തിലും, അതായത് ഒരു ഭാര്യയ്ക്ക് തൻ്റെ പതിയോട് തോന്നുന്ന സ്നേഹത്തിലും ആഴമേറിയതായിരുന്നു എന്നാണ് ദാവീദ് അനുസ്മരിക്കുന്നത്. യോനാഥാന് ദാവീദിനോടുണ്ടായിരുന്ന ആ സ്നേഹത്തിന് പ്രധാനമായും 3 പ്രത്യേകതകളാണുള്ളത്. വിശുദ്ധ തിരുവചനത്തിൽ 3 വാക്യങ്ങളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങളെന്നോ അളവുകോലെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ആ 3 പ്രത്യേകതകൾ കപട സ്നേഹത്തെയും സ്നേഹിതരെയും തിരിച്ചറിയുവാൻ നമുക്ക് സഹായമാകും. 1 ശമൂവേൽ 18:1 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സോട് പറ്റിച്ചേർന്നു. ആകാരത്തിൽ കോമളനും സംസാരത്തിൽ സൗമ്യനും പ്രവൃത്തിയിൽ ധീരനുമായ ദാവീദ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെയും തൻ്റെ ജനത്തെയും നിന്ദിച്ച ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്തിൻ്റെ ശിരസ് അറുത്തെടുത്ത് അരമനയിലെത്തി അതിനു തന്നെ സഹായിച്ച ദൈവിക ശക്തിയെക്കുറിച്ച് തൻ്റെ പിതാവും രാജാവുമായ ശൗലിനോട് സംസാരിക്കവേ അതു കേട്ട യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സോട് പറ്റിച്ചേർന്നു എന്നാണ് തിരുവചനം. ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ പ്രത്യേകതയാണിത്. മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുന്ന അവസ്ഥ, തത്വത്തിൽ ഒന്നായിത്തീരുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സുകൾ ഒന്നായിത്തീർന്നാൽ സുഖദുഃഖങ്ങൾ ഒന്നായിത്തീരും. സുഹൃത്തിൻ്റെ സന്തോഷത്തിൽ ദുഃഖിക്കുന്നതും ദുഃഖത്തിൽ സന്തോഷിക്കുന്നതും കപടസ്നേഹമാണ്. സദൃശ്യവാക്യങ്ങൾ 17:17 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. വ്യസനത്തിൻ്റെയും വേദനയുടെയും നാളുകളിലും പ്രാർത്ഥനയും കൈത്താങ്ങുമായി ഒപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. തദവസരത്തിലും പ്രാണനെപ്പോലെ കരുതുന്നതാണ് യഥാർത്ഥ സ്നേഹം. 2, പങ്കിടുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. 1 ശമൂവേൽ 18:4 വാക്യത്തിലാണ് കളത്ര പ്രേമത്തിലും വിസ്മയമേറിയ യോനാഥാൻ്റെ സ്നേഹത്തിൻ്റെ 2 പ്രത്യേകത വിവരിക്കുന്നത്. വാക്യം ഇപ്രകാരമാണ്: യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. മല്ലനായ ഗോലിയാത്തിനെ കൊന്ന് ഇസ്രയേലിൻ്റെ നിന്ന് അകറ്റിയതിലൂടെ താനിന്ന് വഹിക്കുന്ന സ്ഥാനത്തിന് തന്നേക്കാൾ യോഗ്യൻ ദാവീദാണെന്ന് തിരിച്ചറിഞ്ഞ യോനാഥാൻ തെല്ലും സങ്കോചം കൂടാതെ പരപ്രേരണയോ ബാഹ്യ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ തൻ്റെ പദവിയെ, അധികാരത്തെ തന്നെ ദാവീദിന് കൈമാറുകയാണ്. അതിൻ്റെ പ്രതീകമായാണ് മേലങ്കിയും തൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും യോനാഥാൻ ദാവീദിന് നൽകിയത്. യോനാഥാനെ ബഹുമാനിനും ശ്രേഷ്ഠനുമാക്കിയ പദവികളിൽ നിന്നാണ് താൻ സ്വയം വിരമിച്ചത്. അധികാര ചിഹ്നങ്ങളൊക്കെ ഊരി മാറ്റിയാൽ പിന്നെ താനില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അതിനർഹനായ തൻ്റെ പ്രേമഭാജനത്തിനു വേണ്ടി സ്വയം ഇല്ലാതായിത്തീർന്ന യോനാഥാൻ്റെ സ്നേഹം പ്രകീർത്തിക്കപ്പെടേണ്ടത് തന്നെ. സ്നേഹിതർക്ക് വേണ്ടി ഒരുപക്ഷെ നമുക്കുള്ളത് ചെലവിടുവാൻ ചിലരെങ്കിലും ഒരുമ്പിട്ടേക്കാം. എന്നാൽ നമ്മെ തന്നെ പങ്കിടുവാൻ എത്ര പേർ തയ്യാറാകും? സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നവരുടെ കീശയിലും തന്നേക്കാൾ അർഹനായവന് നൽകേണ്ട പലതും അപഹരിച്ചു വച്ചിട്ടുണ്ട് എന്നതല്ലേ സത്യം? സ്ഥാനവും മാനവും വസ്തുവകകളുമൊക്കെ അതിൽപ്പെടും. 3,
എക്കാലത്തും പ്രകീർത്തിക്കപ്പെട്ടതും പ്രശംസയർഹിക്കുന്നതുമായ യോനാഥാന്റെ സ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത 1 ശമൂവേൽ 19:1-2 വാക്യങ്ങളിൽ സ്വർഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അനന്തരം ശൗൽ തൻ്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിൻ്റെ മകനായ യോനാഥാന് ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എൻ്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, ആകിയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായൊരു സ്ഥലത്ത് ഒളിച്ചു പാർക്ക എന്ന് പറയുകയാണ്. ഒരർത്ഥത്തിൽ രാജ്യരഹസ്യങ്ങൾ തന്നെയാണ് യോനാഥാൻ ദാവീദിന് കൈമാറിയത്. യഥാർത്ഥ സ്നേഹത്തിനു മുന്നിൽ യാതൊരു മറയുമില്ല, രഹസ്യങ്ങളില്ല. രഹസ്യങ്ങൾ നിഗൂഢമായി സൂക്ഷിക്കുന്നത് സ്നേഹിതരല്ല, ശത്രുക്കളാണ്. പരസ്പരം മനസ്സ് തുറക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. വിവരണങ്ങൾ ആവശ്യമില്ലാത്ത തെളിമയാർന്ന യോനാഥാൻ്റെ സ്നേഹത്തെ ഞാനും വലിച്ചു നീട്ടുന്നില്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് മനസ്സുകൾ ഏകമായിത്തീരുന്ന അവസ്ഥയാണ്. യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സോട് പറ്റിച്ചേർന്നു. രണ്ടാമത്തേത്, പങ്കിടുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹിതൻ്റെ വല്ലായ്മകളും ഇല്ലായ്മകളും കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല, കൈത്താങ്ങേകുകയാണ് ആവശ്യം. 3, പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് മുന്നിൽ മറകളില്ല. പരസ്പരം ഹൃദയങ്ങൾ പങ്കുവയ്ക്കുന്ന അവസ്ഥയാണത്. ഈ സ്നേഹത്തിന് തുല്യമായ മറ്റൊന്ന് ഇന്നിഹത്തിൽ കണ്ടെത്തുവാനാകുമോ എന്ന ശങ്കയുണ്ട്. എന്നാൽ അതിലും ശ്രേഷ്ഠമായ മറ്റൊരു സ്നേഹം നമുക്ക് ദർശിക്കാനാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തുവോ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. തവനിണത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കും ഈ സ്നേഹത്തിൻ്റെ പ്രദർശകരാകാം. സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനായ യോഹനാൻ എക്കാലത്തുമുള്ള ക്രിസ്തു സഭയെ ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ്: കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. 1 യോഹന്നാൻ 3:18. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.